my YouTube channel. It's Vijay. അപ്പോൾ നമ്മൾ ഒന്ന് പുറത്തേക്ക് പോട്ടെ ജസ്റ്റ്. അപ്പോൾ അവന്റെ ബർത്ത്ഡേ വരാൻ പോവാ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് എടുക്കാനൊക്കെ ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിച്ചു. അല്ല മാം, ബർത്ത്ഡേക്ക് ഞാൻ ട്ടാ ഡ്രസ്സ് എടുത്തു കൊടുക്കണേ. അപ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ട് വലിയ കാര്യമായിട്ട് നല്ല ചെറിയൊരു എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാൻ പോവാന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാറില്ല, എപ്പോഴും അങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ ഇത്തന്നെ ബർത്ത്ഡേക്ക് ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് ഇപ്പോൾ വരാം ട്ടാ. കടയിലെത്തി തൃശ്ശൂരുള്ള ക്യൂ എന്ന് പറഞ്ഞുള്ള കടയിൽ കയറിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ബ്രോക്കേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു കസവിൻ്റെ ഇതുണ്ട്, അപ്പോൾ ഞാൻ അതിന് മാച്ചായിട്ടുള്ളൊരു പാവാട തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ എനിക്ക് ഈ ഒരു റെഡ് കളർ പോലത്തെ ഒരു ബ്രോക്കേഡിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് മാച്ചാവുണ്ടോ എന്ന് നോക്കി. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാനത് ഒരു മീറ്റർ എടുത്തു. അതിന് എത്രയായിരുന്നു, എനിക്ക് പ്രൈസ് ഓർമ്മയില്ല, എന്നാലും നല്ല ബ്രോക്കേഡായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തു. പിന്നെ ഒരു ധാവണി എടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ ധാവണിയുടെ ഇത് സെറ്റ് കിട്ടിയില്ല കേട്ടോ. എൻ്റെ ഭാവനയിൽ കുറച്ച് ധാവണികളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഞാൻ ഫോട്ടോ ഇവിടെ കാണിക്കാം. അങ്ങനത്തെ മോഡൽ കിട്ടാ എവിടെ കിട്ടുക എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ പിന്നെ ഈ ഒരു ഇത് നോക്കിയിട്ടാം. ഇതും പിന്നെ വേറൊരു കളറും മാച്ചിങ് ആയിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. ഒരു ഗ്രീനും ഒരു പീച്ച് പോലത്തെ കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും മാച്ചാക്കിയിട്ട് ഞാൻ ധാവണിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല പ്രൈസാണ് അതിന്. അപ്പോൾ ഞാൻ അതവിടെ വെച്ചു, അതെടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയുള്ള ഗൈസ്? അപ്പോൾ നമ്മൾ വേറെ കടയിൽ കയറിയിട്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അവിടെ നിന്നൊരു ബ്രോക്കേഡ് മാത്രം എടുത്തോളൂ. നമ്മൾ തൊട്ടപ്പുറത്ത് തൃശ്ശൂർ ശകുന്തള എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ കയറിയിട്ടാം. അവിടെ സാരികളുടെ കളക്ഷൻസ് ഒരുപാടൊന്നും ഇല്ല, എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാരികളും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ വെഡിങ്ങിന് പറ്റിയ സാരികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ സാരികളുണ്ട്, സിൽക്ക് സാരികളില്ലേ. അധികം കളക്ഷൻസ് ഒന്നുമില്ല, കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടതിൽ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 1050 രൂപയാണ് ഇതിനായത്. അപ്പോൾ ഈ കളർ എൻ്റെ ഇല്ല, അതുകൊണ്ടാണ് എടുത്തത്. ബ്ലൂ കളറുണ്ട്, പിങ്ക് കളറുണ്ട്, അതേപോലെ തന്നെ അത് ഇപ്പോഴത്തെ നീലി, ആ നീലൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് എടുക്കാത്തൊരു കളർ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളർ എടുത്തത്. അപ്പോൾ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന കളറാണ് നമ്മൾ എടുത്തത്. വേറെ ഒരുപാട് കളർ ചേഞ്ചുകളൊന്നും അധികം ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു, അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മളിതാ ഓട്ടോറിക്ഷയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ബസ്സും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല. കാലത്ത് ഒരു ബസ് പിന്നെ 12 മണിക്ക് ഒരു ബസ് പിന്നെ രാത്രിയാണ് ബസ്, വൈകിട്ട് 6 മണിക്കാണ്. അതിന് ശേഷം നമ്മൾ എൻ്റെ ഫേവറേറ്റ് അയ്യന്തോളുള്ള ദേ തട്ടിലേക്ക് കയറി കേട്ടോ, ചിക്കൻ നൂഡിൽസ് മേടിക്കാൻ വേണ്ടിയിട്ട്. ഈ വഴിക്ക് പോകണ്ടെങ്കിൽ ഞാൻ ഇവിടെ കയറാണ്ട് പോവേ ഇല്ല. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അവരുടെ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്, കൊള്ളി പൊട്ടി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പയ്ക്ക് ചിക്കൻ നൂഡിൽസാണ് ഇഷ്ടം, അപ്പോൾ ഞാനത് വാങ്ങി, പാഴ്സൽ വാങ്ങിയത് കേട്ടോ. വീട്ടിൽ പോയിട്ട് അച്ഛനും കൊടുക്കണ്ടേ, അപ്പോൾ ഞാൻ വീട്ടിലേക്ക്, അച്ഛൻ പണിയിലാണ് അവിടെ, അപ്പോൾ അച്ഛൻ എന്തെങ്കിലും മേടിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ കാട്ടിരാൻ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് ഒരു ധാവണി എടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അതെ, എല്ലാ കൊല്ലം വിളക്കുള്ള ഡ്രസ്സുകൾ തന്നെ എടുക്കാം. അപ്പോൾ ഇക്കൊല്ലം ഞാൻ പറഞ്ഞു, ഇക്കൊല്ലം ഞാൻ എടുത്തരാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല, എൻ്റെ ഇഷ്ടത്തിന് എടുത്ത കളറാണ്. നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ധാവണി എടുക്കാന്ന് വിചാരിച്ചപ്പോൾ സാരി എടുത്ത് കഴിഞ്ഞാൽ ധാവണിക്ക് തയ്ക്കാനായിട്ട് മെറ്റീരിയൽ തികയില്ല. ധാവണിക്ക് ഒരു 7 മീറ്റർ എങ്കിലും വേണ്ടി വരും, അപ്പൊ തികയില്ല. അപ്പൊ നമുക്ക് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചപ്പോ അവിടെ ഉള്ള ഇഷ്ടപ്പെട്ടതിന് 1 മീറ്ററിന് 400 സംതിങ്. അപ്പൊ 7 മീറ്റർ എടുക്കുമ്പോ നല്ല പൈസയാവും. അപ്പൊ അതുകൊണ്ട് ഒരു സാരി എടുത്തിട്ട് അതുകൊണ്ട് എന്താ മുഖം സുഖമില്ലാത്ത, നീ പറയണത് കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ സാരി എടുത്തിട്ട് അതുകൊണ്ട് പട്ടുപാവട തയ്ക്കാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങക്ക് കാണുമ്പോ ചേർക്ക് ഇത് സെയിം മോഡൽ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും, പക്ഷെ എനിക്ക് ഇങ്ങനത്തെയാണ് ഇഷ്ടം. നോക്കട്ടെ. അപ്പൊ ഈ ഡ്രസ് തന്നെ കുറേ ടൈൽ ഇടണമെന്ന് പറഞ്ഞു. ഇത് നല്ല കംഫർട്ടബിൾ ആണ്, അതുകൊണ്ടാണ് ഇടണത്. ഇതാണ് കളറ്. തയ്ച്ചിട്ട നല്ല ഭംഗി ഉണ്ടാവും പറഞ്ഞിട്ട് എന്റെ ഇഷ്ടത്തിന് എടുത്തതാണ്. ഇതാണ് സാരിയുടെ തലഭാഗം, ഇതിലെ ബ്ലൗസ് പീസ് ഇല്ല. ഇതാണ് സാരിയുടെ മെയിൻ ഭാഗം. ഇതുകൊണ്ട് പാവാട തയ്ച്ചിട്ട് ഇതുകൊണ്ട് ബ്ലൗസ് തയ്ക്കാനാണ്. പിന്നെന്തുട്ടാ, സാരിയുടെ അടിവശം കാണിക്കട്ടെ. ഇതാണ് ഇതാണ് സാരിയുടെ അടിവശം. ഇതാണ് കളറ്. സാരിയുടെ കളർ ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. ഇത് വെഡിങ് സാരികളൊക്കെ ആട്ടെ, വെഡിങ് സാരിയുടെ എന്താ പറയാ,
ഇതുള്ള ഭാഗത്താണ് ഞാൻ 500 രൂപയുടെ ബഡ്ജറ്റിലൊക്കെ സാരി നോക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇത് പട്ടുപാട വയ്ക്കാനുള്ള ഒരു ഇതില്ല. അപ്പൊ ഞാൻ ഇതെടുത്തത് ഇതിന് 1050 ആണ് ഇതിന്റെ പ്രൈസ്. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു സാരിയാണ്. അത്രയും നല്ല സാരിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം അടിപൊളി. ഇത് തയ്ച്ചിടുന്ന നല്ല കട്ടിയില്ല പാവാട. ആ ചേച്ചി പറഞ്ഞു നല്ല കട്ടിയില്ല പാവാടൊക്കെ. എനിക്കൊരു പാവാടിക്ക് 3.5 മീറ്റർ മതിയാവും. പക്ഷെ ഇത് നല്ല ഞുറിക്കിട്ട് തയ്ച്ച നല്ല രസമുണ്ടാവും. ഇതാണ് ബ്ലൗസ് പീസ്. ഈ വർഷം ഇവിടെ എന്റെ കൂടെ ആഘോഷിക്കുന്ന അടുത്ത വർഷം വരുമ്പോൾ അവിടെയല്ലേ അവരണ്ടല്ലോ ആഘോഷിക്കുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്യുന്നതിന്. സബ്സ്ക്രൈബ്. അപ്പോ ഇനി ആരെങ്കിലും പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാ, കമന്റ് ചെയ്തോളൂ കേട്ടോ പുതിയ സബ്സ്ക്രൈബർ ആണെന്ന്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.